ആഗോള ഭൗമ വാർത്തകളെ വിശകലനം ചെയ്യുന്ന എർത്ത് 360 ഡിഗ്രി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമാകമാനം അർദ്ധമരുഭ പ്രദേശത്ത് സസ്യജാലികളുടെ അളവിൽ വർധനവുണ്ടാവുന്നു എന്ന വാർത്ത നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൈവരുന്ന ചില തിരിച്ചറിവുകൾ അത്ര ശുഭകരമായ കാര്യങ്ങളെയല്ല മുന്നോട്ട് വയ്ക്കുന്നത്. വികസ്വര വികസിത പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ രണ്ട് പ്രവണതകളാണ് അർദ്ധമരുഭൂ പ്രദേശത്തെ സസ്യജാലികളുടെ വളർച്ചയുടെ കാര്യത്തിൽ കാണിക്കുന്നത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അർദ്ധമരുഭൂ പ്രദേശത്ത് സസ്യജാലികളുടെ അളവിൽ വർധനവ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഗണ്യമായ കുറവാണ് കാണപ്പെടുന്നത്. അതായത് അവിടുത്തെ പ്രാദേശിക സമൂഹത്തിന്റെ ജീവിതം സാമൂഹികമായും സാമ്പത്തികമായും ശുഷ്കിക്കുന്നു എന്ന് അർത്ഥം. എന്നാൽ ആസ്ട്രേലിയയിലെയും തെക്കേ അമേരിക്കയിലെയും അർദ്ധമരുഭൂ പ്രദേശത്ത് സസ്യജാലികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. അതായത് അത്തരം മേഖലകളിലെ ഫാമുകളുടെ വ്യാപനവും അനുബന്ധ കാർഷിക വൃത്തിയുടെ വ്യാപനവും ആണ് ഇതിന് കാരണമായി വർദ്ധിക്കുന്നത്. അതായത് ആഗോള കാലാവസ്ഥാ മാറ്റവും ആഗോളവൽക്കരണ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയും ദരിദ്ര രാജ്യങ്ങളുടെ ജനതയുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത് എന്നർത്ഥം. ഈ ഒരു പ്രവണത ഭാവിയിൽ കാലാവസ്ഥാ അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഗണ്യമായ വർധന വരുത്തും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഹിമദ്രവ മേഖലകൾ സമുദ്രനിരപ്പിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് പരസ്പരം സ്വാധീനിക്കുകയും ശുഷ്കിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത നമ്മളിൽ അമ്പരപ്പുളവാക്കുന്ന ഒന്നാണ്. ഹിമദ്രവങ്ങൾ എന്നത് കേവലം വിശാലത കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് കാലാകാലങ്ങളായി ഹിമാനികൾ കുന്നുകൂടി പർവ്വതനിരകളായി രൂപപ്പെട്ടവയാണവ. അവയുടെ വളർച്ചയും തളർച്ചയും രണ്ട് കാരണങ്ങളാൽ പ്രധാനമായും ബന്ധിതമാണ്. ഒന്ന്, കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ. രണ്ട്, സമുദ്രനിരപ്പിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഈ കാലഘട്ടത്തിൽ അന്റാർട്ടിക്കയിലുണ്ടായിട്ടുള്ള ഹിമാനി നഷ്ടം എന്നുള്ളത് വളരെ ഗണ്യമായ അളവിലുള്ളതാണ്. അതായത് അന്റാർട്ടിക്കയിലുണ്ടാവുന്ന ഹിമാനി ശോഷണം എന്നുള്ളത് ചുറ്റുപാടുകളുള്ള സമുദ്രങ്ങളുടെ നിരപ്പിൽ ഗണ്യമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഈ മാറ്റം ഉത്തര ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാനികളുടെ ശോഷണ നിരക്കിനെ ത്വരിതപ്പെടുത്തുന്നു എന്ന വാർത്ത അതീവ ഗൗരവമേറിയതാണ്. ബോൺ സർവകലാശാലയിലെ ജിയോ കെമിസ്ട്രി പെട്രോളജി വിഭാഗങ്ങളാണ് ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 40,000 വർഷങ്ങളിലെ ഹിമാനി ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അടുത്ത 360 ഡിഗ്രിയുടെ മറ്റൊരു ഉപാഖ്യാനത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.